ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഈസി പുലാവിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ബാച്ചിലേഴ്സിനും കുക്കിംഗ് പുതിയതായിട്ട് തുടങ്ങിയ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുലാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് പുലാവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, ഒരു ചെറിയ ടൊമാറ്റോ, ചെറിയ സവാള, പിന്നെ കുറച്ച് മല്ലിയില, ഒരു ക്യാരറ്റ്, പകുതി ക്യാരറ്റ് എടുത്തിരുന്നു, കുറച്ച് പനീർ. ഈ പനീറും ഗ്രീൻ പീസും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനത് ഉള്ളതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു രണ്ട് ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതിന് ചേർക്കേണ്ട വെള്ളമെന്ന് വെച്ചാൽ ഈ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ്. നമ്മൾ ഏത് പാത്രത്തിലാണോ അളന്നെടുക്കുന്നത് ആ പാത്രത്തിൽ ഒന്നര അളവിലാണ് വെള്ളം നമ്മൾ എടുക്കേണ്ടത്. അപ്പം വെള്ളമെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. ഇനി അതോടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പുലാവ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യിലുണ്ടാക്കാം, സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. വേറെ സ്പൈസസ് ഒന്നും ഞാനകത്ത് ചേർക്കുന്നില്ല, ജീരകം മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകം ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴിട്ടണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടി വാടുന്ന പരുവത്തിലാക്കി എടുത്താൽ മതി. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും പനീറും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന മസാല എന്ന് വെച്ചാൽ മട്ടൻ്റെ മസാലയാണ്, മട്ടൻ മസാലയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് മസാല, ചിക്കൻ മസാല, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പം ഞാനിവിടെ മട്ടൻ മസാലയാണ് ഇത് ചേർത്തത്. ഇനി നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ, പൊടിയുടെ പച്ചമണം മാർന്ന് വന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരുപാട് നേരം ഒന്നും കുതിർത്ത് വെച്ചിട്ടില്ല, ഒരു 5 മിനിറ്റ് കുതിർത്ത റൈസാണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്കിതിലോട്ട് മല്ലിയില ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുതിർത്ത അരി ആയതുകൊണ്ട് ഒരുപാട് ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടയ്ക്കാം. ഒരു വിസിൽ വരുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഒരു ഗ്യാസ് വന്നിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം ആവിയൊക്കെ നല്ല പോലെ പോയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം പുലാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുലാവാണ്. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം.